വാക്കുകളുടെ രണ്ടാമത്തെ അർത്ഥത്തെ കുറിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണ് ലക്ഷണ എന്ന് പറയുന്നത്. സാമാന്യമായിട്ടുള്ള ഒരു അർത്ഥത്തിൽ നിന്ന് വിശേഷമായ ഒരു പ്രയോഗ സന്ദർഭാർത്ഥത്തിലേക്ക് വരുമ്പോൾ അതിന് കുറിക്കുന്ന പേരാണ് ലക്ഷണ. അതിന് ഉപചാരമെന്നും മറ്റും പല പേരുകളിട്ട് വിളിച്ചിരുന്നു എന്നൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ ലക്ഷണയുടെ വിഭാഗങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ ലക്ഷണയുടെ വിഭാഗം എന്ന് പറയുമ്പോൾ അതിൽ ആനന്ദവർദ്ധൻ മാത്രമല്ല, അതിന് മുൻപും ശേഷവുമൊക്കെ, അതിന് മുൻപാണ് ധാരാളമുള്ളത്, അതിന് മുൻപും ശേഷവുമൊക്കെ ലക്ഷണയെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. അതായത് ആ ഉദാഹരണങ്ങളൊക്കെ തന്നെയാണ് ആനന്ദവർദ്ധൻ ഉപയോഗിക്കുന്നത്. അത്തരം ലക്ഷണയെക്കുറിച്ചുള്ള ലക്ഷണ ചർച്ചകളുണ്ട്. അതുപോലെ ലക്ഷണയുടെ വിഭാഗങ്ങളെക്കുറിച്ചുള്ള സങ്കല്പങ്ങളുണ്ട്. ഇപ്പോൾ വിദ്യാനാഥൻ എന്ന് പറയുന്ന ആ നാല് തരം ലക്ഷണയെക്കുറിച്ച് പറയുമ്പോൾ 80 വിഭാഗങ്ങൾ ലക്ഷണയ്ക്ക് വിശ്വനാഥൻ കൽപ്പിക്കുന്നു അല്ലെ. പി വി കാനയുടെ പുസ്തകത്തിൽ നമുക്ക് കിട്ടുന്ന വിവരങ്ങളാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് വിഭാഗങ്ങളുണ്ട്. എങ്കിലും പൊതുവേ നമ്മൾ കുറച്ച് വിഭാഗങ്ങളെ നമുക്ക് പരിഗണിച്ചാൽ പല രീതിയിലാണ് ഈ വിഭാഗ കൽപ്പന നടത്തുന്നത്. ആദ്യ അർത്ഥവും രണ്ടാമത്തെ അർത്ഥവും തമ്മിലുള്ള ബന്ധം, അവ തമ്മിലുള്ള ബന്ധത്തിൻ്റെ തീവ്രത, വ്യത്യാസത്തിൻ്റെ തീവ്രത, അർത്ഥം കിട്ടുന്നതിന് പിന്നിൽ ലക്ഷ്യം തുടങ്ങിയവ മുൻനിർത്തിയാണ് വിഭാഗങ്ങൾ. മുഖ്യാർത്ഥം, രണ്ടാമത്തെ അർത്ഥം എന്നിങ്ങനെ വേർതിരിച്ച് നിർത്തിയിട്ട് തന്നെയാണ് ഇതെല്ലാം പറയുന്നത്. ഇത് വളരെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് ഇതിനകത്തുള്ളത്. ഇത് അത്രത്തോളം പ്രസക്തമല്ല, എങ്കിലും നമ്മളത് മനസ്സിലാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ലക്ഷണയുടെ വിഭാഗങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നിലയിൽ നോക്കുമ്പോൾ അതിൻ്റെ സൂക്ഷ്മ തലങ്ങൾക്ക് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല, ഒരു പ്രസക്തിയുമില്ല ഇന്നത്തെ രീതിയിൽ. എങ്കിലും ഈ വിഭാഗ കൽപ്പനയിൽ ചിലതിൻ്റെ ചില സവിശേഷതകൾ നമുക്ക് പിന്നീട് മറ്റ് പല പഠനങ്ങൾക്കും ആവശ്യവുമാണ്. ധ്വനി പഠിക്കുമ്പോൾ ഈ വിഭാഗങ്ങൾ പല രീതിയിലത് ഉപയോഗപ്പെടുന്നുണ്ട്. ഇവിടെ ഈ ഒരു ഒരു വിഭാഗം ഗൗണി ലക്ഷണ എന്നാണ്. അതായത് ഇത് ഒന്നാമത്തെയും രണ്ടാമത്തെയും അർത്ഥത്തിൻ്റെ ബന്ധത്തെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. ബന്ധമാണ്, അവ തമ്മിലുള്ള ബന്ധം, സമാനതയാണ് ഇവിടുത്തെ വിഷയം അല്ല. ഒന്നാമത്തെ അർത്ഥവും രണ്ടാമത്തെ അർത്ഥവും തമ്മിലുള്ള സമാനത, സാദൃശ്യം അല്ല. ഒന്നാമത്തെ അർത്ഥവും രണ്ടാമത്തെ അർത്ഥവും തമ്മിലുള്ള സാദൃശ്യത്തെ മുൻനിർത്തിയുള്ളതാണ് അതിനെ നമ്മൾ ഗൗണി ലക്ഷണ അഥവാ ഗൗണി വൃത്തി എന്ന് വിളിക്കുന്നു. ഉദാഹരണം, അവൻ സിംഹമാണ് എന്ന് പറയുമ്പോൾ അവനും സിംഹവും തമ്മിൽ ചില ക്രിയകളിലുള്ള അല്ലെങ്കിൽ ഗുണങ്ങളിലുള്ള സാദൃശ്യം നമുക്ക് കിട്ടും. അങ്ങനെയാണ് രണ്ടാമത്തെ അർത്ഥം കിട്ടുന്നത്. അങ്ങനെ സിംഹവും മനുഷ്യനും തമ്മിലുള്ള സാദൃശ്യത്തിൽ നിന്നാണ്. എന്നാൽ ഇതിന് എതിർവാദങ്ങളുമുണ്ട് അല്ലെ. ഇതൊക്കെ ഭാഗികമായി മാത്രം ശരിയായി മാറുന്ന നിലപാടുകളിൽ നിന്നുണ്ടാകുന്ന വിഭാഗങ്ങളാണ്. അതുകൊണ്ടാണ് അതിനൊരു അത്ര പ്രസക്തമല്ലാതായി മാറുന്നത്. കാരണം അന്ന് തന്നെ ഇത് എതിർക്കപ്പെടുകയാണ് ചെയ്യുന്നത്. സിംഹവും മനുഷ്യനും തമ്മിലുള്ള സാദൃശ്യമല്ല ഇവിടുത്തെ വിഷയം, വ്യത്യാസത്തെക്കുറിച്ചുള്ള ബോധമാണ് എന്ന് കുമാരില ഭട്ടൻ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ വിഭാഗം എന്ന് പറയുന്നത് ഒന്നും രണ്ടും അർത്ഥങ്ങൾ തമ്മിലുള്ള സാദൃശ്യമാണ് ഗൗണി ലക്ഷണയെ നിർണ്ണയിക്കുന്നത്. ആ സാദൃശ്യം. അതുപോലെ ശുദ്ധലക്ഷണ എന്ന് പറയുന്നത് രണ്ട് അർത്ഥങ്ങളും തമ്മിലുള്ള വ്യത്യാസത്തിൻ്റെ തീവ്രതയെ മുൻനിർത്തിയാണ്. രണ്ടർത്ഥങ്ങളും തികച്ചും ഭിന്നവും വ്യക്തമായി വേറിട്ടുമാണ് നിൽക്കുന്നതെങ്കിലാണ് അങ്ങനെ പറയുന്നത്. രണ്ടർത്ഥങ്ങളും തമ്മിലുള്ള സാദൃശ്യ അല്ലെ സംബന്ധ സാദൃശ്യം ഒഴികെയുള്ള രീതിയിൽ വരുന്നതും ശുദ്ധലക്ഷണയാണ്. നേരത്തെ നമ്മൾ സാദൃശ്യത്തെ മുൻനിർത്തി പറഞ്ഞല്ലോ, അതൊഴികെ വരുന്ന എല്ലാത്തിനെയും ശുദ്ധലക്ഷണം എന്ന് വിളിക്കും. പിന്നീട് ഈ ഇതാണ് രണ്ടർത്ഥങ്ങളും തമ്മിൽ ഭിന്നമായിട്ടും വ്യക്തമായി വേറിട്ട് നിൽക്കുകയുമാണെങ്കിൽ അതിനെയും വിളിക്കും. അങ്ങനെ ശുദ്ധലക്ഷണ എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ രണ്ടർത്ഥങ്ങളും തമ്മിലുള്ള സംബന്ധം, അവൻ കുതിരയാണ് സിംഹമാണെന്നൊക്കെ പറയുന്നതിൽ സാമ്യമാണല്ലോ. അതുകൊണ്ടാണ് അതിനെ ഗൗണി ലക്ഷണം എന്ന് പറഞ്ഞത്. അതല്ലാതെ ഇപ്പോൾ ഈ വൈറസ് മരണമാണ് എന്നൊരാൾ പറയുകയാണ്, അല്ലെങ്കിൽ കൊറോണ വൈറസ് മരണമാണ്, അങ്ങനെയൊന്നും ഒരിക്കലും പറഞ്ഞുകൂടാ. അല്ല, മരണ എല്ലാ ഏത് വൈറസും മരണ കാരണം അല്ലാതെയും ഒക്കെ ആയി മാറാം. എങ്കിലും നമ്മൾ പൊതുവേ പറയുന്നത് ഈ വൈറസ് മരണമാണ് എന്ന് ഒരാൾ പ്രയോഗിക്കുമ്പോൾ മരണം എന്ന വാക്കിൻ്റെ ആദ്യാർത്ഥവുമായിട്ടൊരു യോജിക്കുന്നില്ല അത്. എന്നാൽ ആദ്യാർത്ഥവും രണ്ടാമത്തെ അർത്ഥവും തമ്മിൽ കാര്യകാരണ ബന്ധമുണ്ട്. ചിലപ്പോൾ ഇത് വൈറസ് മരണത്തിന് ഏത് വൈറസും മരണത്തിന് കാരണമാകാം. ചിലപ്പോൾ അത്തരത്തിലുള്ള ഒരു ബന്ധത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടി ചിലർ ഉപയോഗിക്കുന്ന ഈ അതിശയോക്തി നിറഞ്ഞ പ്രയോഗങ്ങളാണ് അല്ലെങ്കിൽ എല്ലാ വാക്കുകളെല്ലാം അങ്ങനെയാണല്ലോ. അർത്ഥം ഉള്ള അർത്ഥത്തേക്കാൾ കൂടുതൽ അർത്ഥം കിട്ടാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പ്രയോഗങ്ങളാണ് ലക്ഷണയിൽ നമ്മൾ പലപ്പോഴും കാണുന്നത്. ഭാഷയിൽ തന്നെയും അങ്ങനെ തന്നെയാണ്. അല്ലെങ്കിൽ ഇത്തരത്തിൽ ബന്ധങ്ങൾ പ്രയോഗിക്കപ്പെടുന്ന അതാണ് ഇത്തരത്തിലുള്ള അതിനെ നമ്മൾ ലക്ഷണയാണ് ഈ പറയുന്ന ശുദ്ധലക്ഷണ എന്ന് പറയുന്നത്. ഈ പറയുന്ന കാരണമാണ് അവിടുത്തെ ഈ വൈറസ് മരണത്തിന് കാരണമാണ് എന്ന് പറയുന്നതാണ്. അതല്ലാതെ മറ്റൊരു തരത്തിലും ശുദ്ധലക്ഷണം നിർവചിക്കപ്പെടുന്നുണ്ട്. ഇപ്പം അഭിതാവൃത്തി മാതൃകയിൽ മുകുള ഭട്ടൻ വേറൊരു രീതിയിൽ ലക്ഷണയെ വിഭജിക്കുന്നുണ്ട്, മൂന്നായിട്ട് വിഭജിക്കുന്നുണ്ട്. അതിലൊന്നും ശുദ്ധയാണ്.
ശുദ്ധ സരോ സാരോപസാധ്യാവസാന എന്നിങ്ങനെ ലക്ഷണയെ വിഭജിക്കുന്നുണ്ട്. ആദ്യ അർത്ഥവും രണ്ടാമത്തെ അർത്ഥവും തമ്മിലുള്ള വ്യത്യാസത്തിൻ്റെ തീവ്രതയാണ് ഇവിടുത്തെ മാനദണ്ഡം. രണ്ടർത്ഥങ്ങളും പൂർണ്ണമായും വ്യത്യസ്തമാകുന്നതാണ് ശുദ്ധം. അല്ലേ, ഉദാഹരണം മേൽ സൂചിപ്പിച്ചത് തന്നെയാണ്, വൈറസ് മരണം എന്നിവ തമ്മിൽ സാമ്യമില്ല, പൂർണ്ണമായും വ്യത്യസ്തമാണ്. അങ്ങനെ വ്യത്യസ്തതയിൽ നിന്നാണ് ഏകദേശം ഈ ശുദ്ധ എന്ന് പറയുന്നതിന് പൊതുവെ എല്ലാവരും ഇങ്ങനെ ഒരു നിർവചനം നൽകുകയാണ് ചെയ്യുന്നത്. സാമ്യമല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. അല്ലെ, വ്യത്യസ്തതയാണ്, അതാണ് പറയുന്നത്. ഇനി മറ്റൊരു വിഭജനം നേരത്തെ പറഞ്ഞതിൽ നിന്ന് സാരോപലക്ഷണം. അല്ലെ, രണ്ടർത്ഥങ്ങളും തമ്മിലുള്ള വ്യത്യാസത്തിൻ്റെ തീവ്രതയെ മുൻനിർത്തിയുള്ള ഒരു വിഭജനമാണ്. ലക്ഷ്യാർത്ഥം ആദ്യാർത്ഥത്തിൽ ആരോപിതമായിരിക്കും, അതായത് ഭേദമില്ലാതെ പ്രത്യക്ഷപ്പെടും, അതാണ് എൻ്റെ സവിശേഷത. മനസ്സ് പൂവാണ് എന്ന് പറയുമ്പോൾ പൂവിൻ്റെ ആദ്യാർത്ഥവും രണ്ടാമത്തെ അർത്ഥവും തമ്മിൽ ഭേദമില്ല എന്ന രീതിയിലാണ് പ്രത്യക്ഷപ്പെടുന്നത്. ഇവിടെ ഒരു വ്യത്യാസമില്ല, മനസ്സ് പൂവാണ്. നമ്മൾ യഥാർത്ഥ രൂപകാലങ്കാരം പറയുമല്ലോ, രൂപകാലങ്കാരം അത് ഈ സാരോപലക്ഷണയാണ് എന്നാണ് പറയുന്നത്. രൂപകാലങ്കാരം സാരോപലക്ഷണയാണ് എന്നാണ്. ഇതിപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഇപ്പോൾ ധ്വനിയാലോകാരിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ലക്ഷണ നിർവചനങ്ങളാണ് മറ്റുള്ളവർക്കുള്ളത് എന്നുള്ളതാണ്. നമ്മൾ പൊതുവേ ലക്ഷണയ്ക്ക് ധ്വനിയാലോകാരൻ്റെ അഭിപ്രായം മാത്രമാണ് പരിഗണിക്കുന്നത്. അത് ഒട്ടും തന്നെ ശരിയായ ഒരു രീതിയല്ല. ഇന്ന് നമുക്കിവിടെ മനസ്സിലാകും ഇപ്പോൾ അലങ്കാരവും ഈ പറയുന്ന അലങ്കാര പ്രയോഗങ്ങളും തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ധ്വനിയാലോകാരനൊക്കെ അത് വളരെ വ്യത്യസ്തമായിട്ടാണ് നിർവചിക്കുന്നത്, അലങ്കാരത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് നിർവചിക്കുന്നത്. എന്തായാലും രൂപകാലങ്കാരമൊക്കെ സാരോപലക്ഷണയാണ്. ഇനി സാധ്യാവസാന ലക്ഷണം, അത് രൂപകാതിശയുക്തിയുടെ സ്വഭാവമുള്ളതാണ്. അല്ലെ, രണ്ടർത്ഥങ്ങളും തമ്മിലുള്ള വ്യത്യാസത്തിൻ്റെ തീവ്രതയെ മുൻനിർത്തിയുള്ള വിഭജനമാണ്. ലക്ഷ്യാർത്ഥം ആദ്യാർത്ഥത്തിൽ ആരോപിതമായിരിക്കും, എന്നാൽ ആരോപിതമായ വസ്തു ആരോപ്യമായതിൽ മറഞ്ഞിരിക്കും. അതായത് ഭേദമില്ല എന്ന രീതിയിൽ സങ്കല്പിച്ചിട്ട് ഒന്ന് മാത്രം പറയും. മനസ്സ് പൂവാണെന്ന് ഭേദമില്ലാതെ വ്യത്യാസമില്ലാതെ അവസ്ഥ സങ്കല്പിച്ചിട്ട് അത് പൂവാണെന്ന് പറയും. രൂപകാതിശയുക്തിയെക്കുറിച്ച് അങ്ങനെ പറയാം, അങ്ങനെ നമുക്കറിയാമല്ലോ രൂപകാതിശയുക്തി അലങ്കാരത്തിൻ്റെ രീതിയാണ് ഇത്. അല്ലെ, സാരോപ സാധ്യവസായ എന്നീ വിഭാഗങ്ങൾ ആദ്യാർത്ഥവും ലക്ഷ്യാർത്ഥവും സമാനത മുൻനിർത്തി പറയുന്ന വിഭാഗങ്ങളായ ഗൗണിയുടെ രണ്ട് വിഭാഗമായും സാരോപ സാധ്യവസായ ലക്ഷണങ്ങളെ പരിഗണിക്കാറുണ്ട്. ഗൗണിയുടെ തന്നെ രണ്ട് വിഭാഗങ്ങളായിട്ട് അങ്ങനെ പല പല ആൾക്കാർ പല പല രീതിയിൽ പല പല വിഭാഗങ്ങളായിട്ട് പറയുകയാണ് ചെയ്യുന്നത്. ഇനി ഫലലക്ഷണയെക്കുറിച്ചാണ്, അത് ഭാഷാഭൂഷണകാരൻ സൂചിപ്പിക്കുന്നൊരു വിഭാഗമാണ് ഫലലക്ഷണ. അല്ലെങ്കിൽ അതിന് വേറൊരു പേര് പറയാറുണ്ട് പ്രയോജനപതി ലക്ഷണ. വാക്കുകൾ പ്രയോഗിക്കുന്നതിൻ്റെ ഉദ്ദേശ്യത്തെയും പ്രയോജനത്തെയും മുൻനിർത്തിയുള്ള വിഭാഗമാണ്. ഇപ്പം ഗംഗയിൽ ഗ്രാമം എന്ന് പറയുന്നത് ഗംഗയുടെ പരിശുദ്ധി എന്ന് പറയുന്ന പ്രയോജനത്തെ മുൻനിർത്തിയുള്ളതാണ് ലക്ഷ്യമായതിനാൽ അതിനെ ഫലലക്ഷണ എന്നും പ്രയോജനപതി ലക്ഷണ എന്നും അല്ലെ ഇത്തരത്തിൽ ലക്ഷണയെ വിളിക്കുന്നുണ്ട്. ആനന്ദവർദ്ധനും അദ്ദേഹത്തിൻ്റെ പിൻഗാമികളുമാണ് യഥാർത്ഥത്തിൽ ഇത് കൊണ്ടു നടക്കുന്നത്, അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കുന്നത്. അല്ല, അപ്പം അത്തരത്തിൽ ഇതിനെ ഈ ഇത്തരത്തിലുള്ള ലക്ഷണയെ ഫലലക്ഷണ എന്ന് പറയാറുണ്ട്. അതുപോലെ നിരൂഢ ലക്ഷണ നേരത്തെ നമ്മൾ ലക്ഷണയുടെ നിർവചനത്തിൽ പറയുമ്പോൾ ഈ ഭാഷാഭൂഷണ അഭിപ്രായത്തിൽ ഈ നിരൂഢ ലക്ഷണയും ഫലലക്ഷണയും പറയുന്നുണ്ട്. നിരൂഢ ലക്ഷണ എന്ന് പറയുന്നത് പൊതുസമ്മതി പ്രവർത്തിക്കുന്ന തരം ലക്ഷണയാണ്, പ്രസിദ്ധി അഥവാ പൊതുസമ്മതി പ്രവർത്തിക്കുന്ന തരം ലക്ഷണ. അപ്പോൾ അത്ര കലവറ. ഉദാഹരണം, ഇവിടെ കലവറ എന്ന ശബ്ദത്തിൻ്റെ വാച്യാർത്ഥം കലങ്ങൾ വയ്ക്കുന്ന അറ എന്നാണ്. എന്നാൽ ആ അർത്ഥത്തിന് തടസ്സം വരുന്നിട്ട് പത്രം വയ്ക്കുന്ന അറയാണ് ഇവിടെ കലവറ എന്ന് പറയുന്നത്. അപ്പോൾ കലവറ കലങ്ങൾ വയ്ക്കുന്ന അറ എന്നതിൽ നിന്നും എന്തും വയ്ക്കുന്ന അറ എന്ന അർത്ഥം പൊതുബോധത്തിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ അതങ്ങ് പ്രയോഗിക്കുകയാണ്. അതാണ് പ്രസിദ്ധി പ്രമാണിച്ച് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ഘട്ടം കഴിഞ്ഞാൽ പിന്നെ അത് എന്തായി മാറുന്നു എന്ന് ചോദിച്ചാൽ അത് അവിധയായി മാറും. അതാണ് ഇതിൻ്റെ ഒരു സവിശേഷത. ഇന്ന് ഏകദേശം നമ്മൾ ഇന്ന് ഇവിടെ ഇപ്പോൾ ഇത് പ്രയോഗിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അത് ലക്ഷണയാണോ എന്നുള്ളൊരു സംശയം സ്വാഭാവികമായും രൂപപ്പെടാം. അതുകൊണ്ട് പ്രസിദ്ധി പ്രമാണിച്ച അർത്ഥം രൂഢമായതുകൊണ്ട് സാധ്യമാകുന്നതാണ് നിരൂഢ ലക്ഷണം. ഇനി ജഹലക്ഷണ അഥവാ ലക്ഷണ, ഇത് നമുക്ക് ധ്വനി പഠിക്കുന്ന സന്ദർഭത്തിൽ ആവശ്യമുള്ള ഒരു വിഭാഗമാണ് ജഹലക്ഷണം. ഇത് ധ്വനിയാലോകാരൻ ഉപയോഗിക്കുകയും ചെയ്യുന്നതാണ്. വാച്യ ലക്ഷ്യാർത്ഥ ബന്ധത്തിൻ്റെ തീവ്രത മുൻനിർത്തിയുള്ള വിഭജനമാണ് ഇത്. ലക്ഷ്യാർത്ഥത്തിൽ വാച്യാർത്ഥം എത്രത്തോളം സ്വീകരിക്കുന്നു ഉപേക്ഷിക്കുന്നു എന്നതിൻ്റെ മുൻനിർത്തിയാണ് വിഭജനം. ജഹൽ എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുന്ന എന്നാണ് അർത്ഥം. വാച്യാർത്ഥത്തിന് പൂർണ്ണമായും തടസ്സം വന്ന് മറ്റൊരർത്ഥം സ്വീകരിക്കുന്നതാണ് ലക്ഷണം. അല്ലേ, എന്നാൽ ലക്ഷണയിൽ എത്രത്തോളം വാച്യാർത്ഥമുണ്ട് എന്ന് നോക്കിയാണ് വിഭാഗ കൽപ്പന. പൂർണ്ണമായും വാച്യാർത്ഥം ഉപയോഗിക്കുന്നതാണ് ജഹലക്ഷണം. ഗംഗയാം ഘോഷ എന്നതിൽ ഗംഗ എന്നത് ഒഴുകുന്ന ജലമാണ്. അതിൽ ഗംഗ അല്ലെ ഗ്രാമത്തിന് നിലകൊള്ളാൻ കഴിയില്ല. അതിനാൽ ഗംഗാതീരത്ത് എന്ന ലക്ഷ്യാർത്ഥം സ്വീകരിക്കുന്നു. ലക്ഷ്യാർത്ഥത്തിൽ ഒട്ടും തന്നെ വാച്യാർത്ഥമില്ല. ഇത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷെ അത് വരച്ച് ഇടുന്നതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും.
അല്ല ഇപ്പോൾ ഗംഗ എന്ന് പറയുന്നതിന് ധുനിയാലോകാരനെ സംബന്ധിച്ച് ഇത് ഒഴുകുന്ന വെള്ളം എന്ന് മാത്രമാണ് ഉപയോഗിക്കുന്നത്. അല്ല ഒരു വെള്ളം ഒഴുകി പോകുന്നത് മാത്രമാണ് ഗംഗ. അപ്പോൾ കാശിനഗരം ഗംഗയിലാവുന്നു എന്ന് പറയുമ്പോൾ ഈ വെള്ളത്തിനകത്ത് ഗംഗയ്ക്കിരിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഗംഗ എന്ന് പറയുന്ന വാക്കിന് തടസ്സം വന്നിട്ട് ഗംഗാ തീരത്ത് എന്ന് പറയുന്ന ലക്ഷ്യാർത്ഥത്തിലേക്ക് പോകും. അപ്പോൾ ഇവിടെ റൗണ്ടായിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത് വാച്യമാണ് ഗംഗ, ചതുരത്തിൽ പറഞ്ഞിരിക്കുന്നത് അതിൽ നിന്ന് അതിന് തടസ്സം വന്നിട്ട് ലഭിക്കുന്ന ലക്ഷ്യാർത്ഥമാണ് ഗംഗാതീരത്ത്. ഇവിടെ ഇപ്പോൾ ചതുരത്തിൽ കൊടുത്തിരിക്കുന്ന ലക്ഷ്യാർത്ഥത്തിന് പൂർണ്ണമായും പുറത്താണ് വാച്യാർത്ഥം. അത് മറ്റൊന്ന് കൂടെ മനസ്സിലാക്കുമ്പോൾ ഇത് കുറേ കൂടെ മനസ്സിലാകും. ഇത് തമ്മിലൊരു ബന്ധമില്ലാത്ത രീതിയിൽ വാച്യം വ്യംഗ്യം എന്നുള്ള രീതിയിൽ വേർതിരിഞ്ഞ് പ്രകടമായി തന്നെ നിൽക്കുന്നു. അല്ലെ, വാച്യം ഇവിടെ വൃത്തത്തിലും ലക്ഷ്യം ചതുരത്തിലുമാണ്. അത് തന്നെ അത് തമ്മിൽ തൊടാതെ നിൽക്കുന്നു. അതാണ് അത് ഞാൻ പറഞ്ഞില്ല, അടുത്ത ചിത്രം വരുമ്പോഴാണ് നമുക്ക് കുറേ കൂടി മനസ്സിലാവുന്നത് അത്. അല്ലെ, അതേസമയം ഇതിന് വിപരീതമാണ് അജഹൽ ലക്ഷണ. വാച്യാർത്ഥത്തിൻ്റെ വാച്യാർത്ഥ ബന്ധത്തിൻ്റെ തീവ്രത മുന്നിട്ടുള്ള വിഭജനമാണ് ഈ അജഹൽ ലക്ഷണ എന്ന് പറയുന്നത്. ലക്ഷ്യാർത്ഥത്തിൽ വാച്യാർത്ഥം എത്രത്തോളം സ്വീകരിക്കുന്നു ഉപേക്ഷിക്കുന്നു എന്നതിനെ മുൻനിർത്തിയാണ് വിഭജനം. അല്ലേ, ഇപ്പോൾ എന്നും ചൂരൽ കൊണ്ടടിക്കുന്ന ഒരു സാറ്, ചൂരലും കൊണ്ടുവരുന്ന ഒരു സാറ് ക്ലാസ്സിൽ നടന്നു വരുമ്പോൾ ഇതാ ചൂരൽ വരുന്നു എന്ന് പറയുന്നു എന്ന് കരുതുക. മീൻ വരുന്നു, പത്രം വരുന്നു എന്നൊക്കെ പറയാറുണ്ടല്ലോ. ചൂരലിന് നടന്നു വരാൻ സാധിക്കാത്തതിനാൽ വാച്യാർത്ഥം തടസ്സം വരും. പത്രത്തിന് നടന്നു വരാൻ സാധിക്കില്ല, മീനിന് നടന്നു വരാൻ സാധിക്കില്ല. അതുകൊണ്ട് തടസ്സം വന്നിട്ട് ചൂരലും കൊണ്ടൊരാൾ എന്ന ലക്ഷ്യാർത്ഥം സ്വീകരിക്കുന്നു. എന്നാൽ ലക്ഷ്യാർത്ഥത്തിൽ വാച്യാർത്ഥം പൂർണ്ണമായും ഉൾക്കൊള്ളുകയും ചെയ്യുന്നു. അപ്പോൾ ആ ചിത്രം നോക്കിയാൽ മാത്രമേ മനസ്സിലാവൂ അത്. അല്ലെ, ഇപ്പോൾ നോക്ക്, ഇവിടുത്തെ വാച്യം എന്താണ്? ചൂരൽ. ഇതാ ചൂരൽ വരുന്നു എന്ന് പറയുമ്പോൾ ആ വാച്യം വൃത്തത്തിനകത്താണ്. അല്ലേ, വാച്യാർത്ഥത്തെ നമ്മൾ നേരത്തെ വൃത്തത്തിനകത്തിട്ടാണ് നമ്മൾ കാണിച്ചത്. അവിടെ നദിയായിരുന്നു, ഒഴുകുന്ന വെള്ളമായിരുന്നു വൃത്തത്തിനകത്ത്. ഇവിടെ നമ്മൾ ചൂരലാണ് വൃത്തത്തിനകത്ത്. ഇനി ലക്ഷ്യാർത്ഥം എന്താണ്? ചൂരലും കൊണ്ട് ഒരാൾ വരുന്നു. അത് ചതുരത്തിനകത്താണ് ഇവിടെ കിടക്കുന്നത്. പക്ഷേ ഈ ചതുരത്തിനകത്ത് എന്തുണ്ടെന്ന് ചോദിച്ചാൽ വൃത്തവും കൂടിയുണ്ട്. അതായത് വാച്യാർത്ഥം പൂർണ്ണമായും സ്വീകരിക്കുന്നു. വാച്യാർത്ഥം തടസ്സം വരുന്നു, എന്നിട്ട് വേറെ സ്വീകരിക്കും, ഒരർത്ഥം സ്വീകരിക്കും. പക്ഷേ ആ അർത്ഥം സ്വീകരിക്കുമ്പോഴോ വാച്യാർത്ഥം പൂർണ്ണമായി അതിനകത്തുണ്ട്. കുറച്ച് കൺഫ്യൂഷൻ സ്വാഭാവികമായും ഉണ്ടാവും, കാരണം ഇതിൽ ചില പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ അതിനകത്ത് സ്വാഭാവികമായും സംശയങ്ങളുണ്ടാവും. പക്ഷേ ഈ വരച്ചിട്ട് കണ്ടാൽ ഈ പറയുന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമൊന്നുമില്ല. അല്ലെ, വാച്യാർത്ഥ വ്യംഗ്യാർത്ഥം അല്ലെങ്കിൽ അല്ല വാച്യാർത്ഥം ലക്ഷ്യാർത്ഥം, ലക്ഷ്യാർത്ഥത്തിൽ എത്രത്തോളം വാച്യാർത്ഥം ഉണ്ട് എന്നതിനെ മുൻനിർത്തിയുള്ള വിഭജനമാണിതെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. ആദ്യ ചിത്രം നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, വാച്യാർത്ഥം എന്ന് പറഞ്ഞാൽ വൃത്തത്തിനകത്ത് വന്നിരിക്കുന്നു, ലക്ഷ്യാർത്ഥം പുറത്ത് ചതുരത്തിൽ വന്നിരിക്കുന്നു. ലക്ഷ്യാർത്ഥത്തിൽ വാച്യാർത്ഥം പൂർണ്ണമായും മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്, രണ്ടും തമ്മിൽ തൊടുന്നില്ല. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇതാണ് വാച്യാർത്ഥം. ഈ വൃത്തത്തിനകത്തുള്ള വാച്യാർത്ഥം നമുക്കറിയാം, ചൂരൽ. അതുപോലെ ചതുരത്തിനകത്തുള്ള ലക്ഷ്യാർത്ഥവും നമുക്കറിയാം. പക്ഷേ ഇവിടെ ഉള്ള സവിശേഷത, ലക്ഷ്യാർത്ഥത്തിനകത്ത് പൂർണ്ണമായും വാച്യാർത്ഥം ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് അജഹൽ ലക്ഷണം. ജഹൽ എന്നത് ഉപേക്ഷിക്കുന്നത്. വാച്യാർത്ഥം പൂർണ്ണമായും ഉപേക്ഷിച്ചതാണ് നമ്മൾ ഗംഗയാം അല്ലെങ്കിൽ കാശിനഗരം ഗംഗയിലാണ് എന്ന് പറഞ്ഞ ഉദാഹരണം. അതേസമയം ഇവിടെ പൂർണ്ണമായും സ്വീകരിച്ചിരിക്കുന്നു വാച്യാർത്ഥം. നമുക്കറിയാം വാച്യാർത്ഥം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വൃത്തത്തിൽ വരുന്ന അതാണ്, ചൂരലാണ്. അത് പൂർണ്ണമായും നമ്മൾ സ്വീകരിച്ചിരിക്കുന്നു. അതാണ് ഇവിടുത്തെ സവിശേഷത. ഇല്ല, ലക്ഷ്യാർത്ഥത്തിനുള്ളിൽ വാച്യാർത്ഥം സ്ഥിതി ചെയ്യുന്നതിനാൽ അഥവാ വാച്യാർത്ഥം പൂർണ്ണമായും ഉപേക്ഷിക്കാത്തതിനാൽ അജഹ ലക്ഷണ എന്ന് പറയുന്നു. അല്ല, ഇത് ഇതിനിടയിലുള്ള ഒരു സംഭവമാണ് ജഹദ് അജഹ ലക്ഷണ. ഇതും വാച്യാർത്ഥ ബന്ധത്തിൻ്റെ തീവ്രത മുൻനിർത്തിയുള്ള വിഭജനമാണ്. ലക്ഷ്യാർത്ഥത്തിൽ വാച്യാർത്ഥം എത്രത്തോളം സ്വീകരിക്കുന്നു ഉപേക്ഷിക്കുന്നതിനെ മുൻനിർത്തിയാണ് ഈ വിഭജനം. ലക്ഷ്യാർത്ഥത്തിൽ വാച്യാർത്ഥത്തിൻ്റെ കുറച്ച് ഭാഗം മാത്രം ഉണ്ടാകുന്നതാണ് ജഹദ് അജഹ ലക്ഷണം. അത് നേരത്തെ പറഞ്ഞാൽ ഈ വരച്ചിട്ടാൽ മാത്രമേ അത് മനസ്സിലാവൂ. ഇപ്പോൾ ഒരു ഹാസ്യ സിനിമയുടെ പോസ്റ്ററിൽ നമ്മൾ കാണുന്നു, സങ്കല്പിക്കുക, അല്ലെങ്കിൽ അങ്ങനെ കാണുന്നു, കേരളം ചിരിക്കുന്നു, കേരളം ചിരിക്കുന്നു എന്ന് പ്രയോഗിക്കുന്നു. നമുക്കറിയാം കേരളം എന്ന് പറയുന്നത് മൃഗങ്ങളും മനുഷ്യരും മരങ്ങളും അല്ല ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ദേശമാണ്. എന്നാൽ ഇവിടെ കേരളം എന്ന് പറഞ്ഞ വാക്ക് വാച്യാർത്ഥത്തിന് തടസ്സം വരുന്നു. കാരണം പക്ഷി ചിരിക്കുന്നു എന്നല്ല ഉദ്ദേശിക്കുന്നത്, മൃഗം ചിരിക്കുന്നു എന്നല്ല ഉദ്ദേശിക്കുന്നത്, മരം ചിരിക്കുന്നു എന്നല്ല ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് വാച്യാർത്ഥത്തിന് തടസ്സം വരികയും കേരളത്തിലെ ജനങ്ങൾ, അതും സിനിമ കാണുന്ന ജനങ്ങൾ, അതിലും സിനിമ കാണുന്നതിൽ സിനിമ കാണുന്നതിൽ കുറച്ച് പേർ, ഈ സിനിമ കണ്ടവർ അല്ലേ, അതിൽ തന്നെ കുറച്ച് പേര് ചിരിക്കുന്നു. പക്ഷേ അത് നമ്മൾ പ്രയോഗിക്കുന്നത് കേരളം ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ വാച്യാർത്ഥം എന്ന് പറയുന്നത് കേരളമാണ്. യഥാർത്ഥത്തിൽ
അതിന് തടസ്സം വന്നിട്ട് കേരളത്തിലെ ചില വ്യക്തികൾ എന്നാണ് മാറുന്നത്. ആ മാറുന്നത് ചതുരത്തിനകത്താണ് ഇട്ടിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും അല്ലേ, വാച്യത്തിനകത്ത് ഉള്ള അല്ലേ ഈ ലക്ഷ്യാർത്ഥം, വാച്യാർത്ഥം വൃത്തത്തിനകത്ത് കിടക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ ഈ ലക്ഷ്യാർത്ഥം എന്താണ്, കേരളത്തിലെ ചില വ്യക്തികൾ എന്നുള്ളതാണ്. അപ്പോൾ ആ വാച്യാർത്ഥത്തിലെ കുറച്ച് മാത്രമാണ് ലക്ഷ്യാർത്ഥം അല്ലേ, വാച്യാർത്ഥം പൂർണ്ണമായിട്ടുമില്ല. നേരത്തെ നമ്മൾ കണ്ടപ്പോൾ വാച്യാർത്ഥം പൂർണ്ണമായും ലക്ഷ്യാർത്ഥത്തിനകത്തായിരുന്നു. ഇത് വാച്യാർത്ഥത്തിലെ ചിലത് മാത്രം, ചിലർ ചതുരത്തിൽ കിടക്കുന്ന കുറച്ച് പേർ, കുറച്ച് വ്യക്തികൾ മാത്രം, അതാണ് ഇവിടെ ചതുരത്തിൽ കാണുന്ന കേരളത്തിലെ ചില വ്യക്തികൾ എന്ന ലക്ഷ്യാർത്ഥത്തിൽ വാച്യാർത്ഥത്തിൻ്റെ ചില അംശങ്ങളാണുള്ളത്. ഇങ്ങനെ വാച്യാർത്ഥം കുറച്ച് സ്വീകരിക്കുകയും കുറച്ച് ഉപേക്ഷിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ലക്ഷണയാണ് ജഹദജഹ ലക്ഷണം. ഇനിയും പല വിഭാഗങ്ങളുണ്ട്, ലക്ഷിത ലക്ഷണ അങ്ങനെയൊക്കെ ഉണ്ട്. വാച്യ ലക്ഷ്യാർത്ഥ ബന്ധത്തിൻ്റെ തീവ്രത മുൻനിർത്തിയുള്ളതാണ് ഈ ലക്ഷിത ലക്ഷണ വിഭജനവും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലക്ഷ്യാർത്ഥത്തിൽ വാച്യാർത്ഥം എത്രത്തോളം എന്ന് പ്രത്യക്ഷമാകാതെ ആകാത്ത രീതിയിൽ വരുന്ന ലക്ഷണയാണ് അല്ലെ. ഇതൊക്കെ എത്രത്തോളം ഇത് യുക്തിപരമാണെന്നുള്ളത് പിന്നീട് നമുക്ക് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പം ദ്വിജൻ എന്നാൽ രണ്ട് പ്രാവശ്യം ജനിക്കുന്നവൻ എന്നാണ് വാച്യാർത്ഥം. എന്നാൽ അങ്ങനെ ആരും ഇല്ലാത്തതിനാൽ അതിന് തടസ്സം വരികയും ഔപചാരിക വിദ്യാഭ്യാസം ആരംഭിക്കുന്ന ഉപനയനം മറ്റൊരു ജനനമായി പരിഗണിക്കുന്നതിനാൽ ആ ചടങ്ങ് ജീവിതത്തിൽ പാലിക്കുന്ന ബ്രാഹ്മണന് രണ്ട് ജനനമുണ്ട് എന്ന് പറയും. ഇങ്ങനെ ദ്വിജൻ എന്ന വാക്കിന് ബ്രാഹ്മണൻ എന്ന ലക്ഷ്യാർത്ഥം കിട്ടുന്നു. ഇങ്ങനെ ലക്ഷ്യാർത്ഥത്തിൽ നിന്നും വാച്യാർത്ഥത്തിൽ നിന്ന് ലക്ഷ്യാർത്ഥം പരോക്ഷ രീതിയിൽ കിട്ടുന്നതിനെയാണ് ലക്ഷിത ലക്ഷണം. ചിലർ ജഹദാജഗ ലക്ഷണയിൽ തന്നെ ഇത് ഉൾപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ ഈ വിഭാഗങ്ങളൊന്നും വലിയ പ്രസക്തമല്ല, പക്ഷെ നമ്മുടെ ജഗലക്ഷണ ജഗലക്ഷണയൊക്കെ പഠിക്കുന്നത് ഈ ധ്വനി പഠിക്കാൻ പിന്നീട് ഉപയോഗപ്പെടും എന്നുള്ളതുകൊണ്ട് കൂടിയാണ്. എങ്കിലും ലക്ഷണയുടെ വിഭാഗങ്ങൾ എന്നുള്ള രീതിയിൽ ഇത് വരുന്നുണ്ട്. ഇപ്പോൾ ദ്വിജൻ എന്ന് പറയുന്ന വാക്ക് രണ്ട് പ്രാവശ്യം ജനിക്കുന്നു. അപ്പോൾ ദ്വിജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പ്രാവശ്യം ആരും ജനിക്കുന്നില്ല. അപ്പോൾ എന്താണ്, ചടങ്ങ് മുൻനിർത്തിയാണ് അല്ലെ, ഉപനയനം നടത്തുന്ന ചടങ്ങ് ഒരു ജനനമായിട്ട് കണക്കാക്കുന്നു. അതുകൊണ്ട് രണ്ട് ജനനമുണ്ട്, അത് ബ്രാഹ്മണനാണ് ആ ചടങ്ങുള്ളത്. പെട്ടെന്ന് ലക്ഷ്യാർത്ഥം കിട്ടുന്നു അല്ലെ, അങ്ങനെ കിട്ടുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത് ഈ രീതിയിലൊക്കെയാണ് ഇതിൻ്റെ വിഭജനങ്ങൾ വരുന്നത് അല്ലെ. വാച്യാർത്ഥം ലക്ഷ്യാർത്ഥം അല്ലെ, ഇങ്ങനെ ഒന്നാമത്തെ അർത്ഥം രണ്ടാമത്തെ അർത്ഥം ഇവയെ ഇങ്ങനെ മുറിച്ച് മാറ്റിയതാണ് ഇതിലെ പല സങ്കല്പങ്ങളും. അതാണ് ഇതിൻ്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ നേരത്തെ പറഞ്ഞല്ലോ, സമാനത സ്വീകരിക്കുന്നു, സമാനത അല്ല എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ വൈരുദ്ധ്യങ്ങളും സമാനതകളും കൂടെ ഉണ്ടെങ്കിലേ സമാനത മാത്രമാണെങ്കിൽ പിന്നെ അവൻ സിംഹമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അല്ല. അതിൻ്റെ വൈരുദ്ധ്യങ്ങളും സമാനതകളും ഒരുമിച്ച് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അതിനെ സംബോധന ചെയ്യുന്ന രീതിയിൽ മാത്രമേ ഈ ലക്ഷണയെ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കൂ. പൊതുവേ ഇവിടെ വരുന്നതിൽ, ഇവിടെ നമ്മൾ പറയുന്നതിലെല്ലാം തന്നെയും ഈ വൈരുദ്ധ്യങ്ങളെ വേർതിരിച്ച് കാട്ടുകയാണ്. സമാനതകളെയും വൈരുദ്ധ്യങ്ങളെയും വേർതിരിച്ച് കാട്ടുന്ന രീതിയിലുള്ള ഒരു വിഭജന സങ്കല്പങ്ങളാണ്. സത്യത്തിൽ വാക്കുകളുടെ വൈരുദ്ധ്യവും സമാനതകളും ഒരുപോലെയാണ് പ്രവർത്തിക്കുന്നത്. ഈ വിഭജന മാനദണ്ഡങ്ങളിൽ ഒന്നും തന്നെ ഇക്കാര്യം അംഗീകരിക്കുന്നില്ല. അതാണ് ഇപ്പോൾ ഗൗണിയിൽ സമാനത പറയുന്നു, അപ്പോൾ സിംഹവും മനുഷ്യനും സമമോ എന്ന് പറഞ്ഞ ചോദ്യം ഉയരൂലേ. വാച്യാർത്ഥം പൂർണ്ണമായും ഉപേക്ഷിക്കുന്ന ജഗലക്ഷണയെക്കുറിച്ച് പറയുന്നു പറയുമ്പോൾ എങ്കിൽ പിന്നെ എന്തിനാണ് ഇവിടെ വാച്യാർത്ഥം ഉപയോഗിക്കുന്നത് എന്ന ചോദ്യം ഉയരും. അത് പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കാൻ പറ്റുമോ അല്ലേ? അതാണ് ഗംഗയെ ഉപേക്ഷിച്ചുകൊണ്ട് ഒരു ഗംഗാതീരം ഉണ്ടോ എന്നുള്ള ചോദ്യം വീണ്ടും ഉന്നയിക്കപ്പെടും. അപ്പോൾ കാശിനഗരം ഗംഗയിലാകുന്നു. അപ്പോൾ ഒഴുകുന്ന വെള്ളത്തിൽ നദിക്ക് നിൽക്കാൻ സാധിക്കില്ല, അല്ല നഗരത്തിന് നിൽക്കാൻ സാധിക്കില്ല, അതുകൊണ്ട് തീരത്തേക്ക് പോകുന്നു. യഥാർത്ഥത്തിൽ അങ്ങനെയാണോ? ഗംഗ എന്ന് പറയുന്ന വാക്ക് വെറും വെള്ളമാണോ? തീരവും കൂടെ ഉൾപ്പെടെയല്ലേ നമ്മൾ പറയുന്നത് അല്ലേ? ഇപ്പോൾ അറബിക്കടൽ ഉണ്ട്, പക്ഷെ നമ്മൾ ഓരോ ശംഖുമുഖം കടപ്പുറം എന്ന് പറഞ്ഞാൽ തീരത്തെ ഉൾപ്പെടുത്തിയാണ് നമ്മളൊരു പേരിടുന്നത്. അപ്പോൾ ഒഴുകുന്ന വെള്ളം ഗംഗയും യമുനയും ഒക്കെ ഒഴുകും, പക്ഷെ ഗംഗ എന്ന് പേരിടുമ്പോൾ ആ സ്ഥലത്തെ ഉപയോഗിച്ചുകൊണ്ട് ആ സ്ഥലവുമായി ബന്ധപ്പെട്ട മനുഷ്യൻ്റെ ഒരു ചരിത്രം അല്ലേ. നേരത്തെ പറഞ്ഞില്ലേ, കുതിര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാല് കാലും വാലുമുള്ളൊരു ജീവി എന്നുള്ളതല്ല ഉപയോഗിക്കുന്നത്, ആ അർത്ഥത്തിൽ നിന്നുകൊണ്ടല്ല. അവൻ കുതിരയാണെന്ന് പറഞ്ഞാൽ ഇവൻ നാല് കാലും തല അല്ലെ വാലുമുള്ള ഒരു ജീവി അല്ല അല്ലേ, അതുകൊണ്ട് അതിന് വൈരുദ്ധ്യ എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാൻ സാധിക്കില്ല. കാരണം കുതിരയ്ക്ക് ഒരു പ്രത്യേക അർത്ഥമുണ്ട്, ഇതേ കുതിര പോലെ തന്നെയല്ലോ കഴുതയും, പക്ഷെ രണ്ട് രീതിയിൽ രണ്ട് വിപരീത അർത്ഥങ്ങൾ കിട്ടുന്നുണ്ടല്ലോ. അതിന് കാരണം ഈ ജീവികളെല്ലാം തന്നെ മനുഷ്യൻ്റെ ചരിത്രവുമായി ഇടപെട്ടൊരു സാംസ്കാരികമായ അർത്ഥമാണ് കിട്ടുന്നത്. ആ സാംസ്കാരികമായ അർത്ഥത്തിലാണ് അടുത്ത പ്രയോഗം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഗംഗയിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് വെള്ളത്തിലാണെന്ന് നമ്മൾ കൽപ്പിച്ചിട്ട് അങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അതിന് തടസ്സം കൽപ്പിച്ചിട്ട് വേറൊരു അർത്ഥം സ്വീകരിക്കേണ്ട ആവശ്യമില്ല. ഗംഗയിൽ നിന്ന് തന്നെ, അതുകൊണ്ടാണല്ലോ ഗംഗ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു പരിശുദ്ധിയുടെയൊക്കെ അർത്ഥം ഇന്ന് കിട്ടുന്നു. കാശിനഗരം എന്ന് പറയുമ്പോഴും ആ പരിശുദ്ധി കിട്ടുന്നു. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഗംഗയുടെ പരിശുദ്ധി നഗരത്തിനും നഗരത്തിൻ്റെ
പിന്നെ പ്രത്യേകതകൾ നദിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണല്ലോ കുതിര എന്ന് പറയുന്നത് മനുഷ്യനുമായിട്ട് ഇടപെട്ട് കുതിരയ്ക്കൊരർത്ഥം കിട്ടുന്നു, മനുഷ്യനായിട്ട് കഴുത ഇടപെട്ട് കഴുതയ്ക്ക് വേറൊരർത്ഥം കിട്ടുന്നു. ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. തിരിച്ചു പോവുകയൊന്നുമില്ല അത് അർത്ഥം. പക്ഷേ തിരിച്ചു പോകുന്നത് സങ്കല്പമാണ് ധന്യാലോകാരൻ മുന്നോട്ട് വയ്ക്കുന്നത്. നമ്മൾ വ്യഞ്ജനയെക്കുറിച്ച് പറയുമ്പോൾ കൂടുതൽ വിശദീകരിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം ഇതാണ്, ഈ പറയുന്ന വിഭജനങ്ങളുടെ എല്ലാം പ്രശ്നം ഇതാണ്. ഇതൊരു അസംബന്ധതയാണ് ഈ വിഭജനങ്ങളെന്ന് പറയുന്നത്. വാച്യാർത്ഥം ലക്ഷ്യാർത്ഥം എന്ന് പറഞ്ഞൊരു ഒരു ഒരു എന്താണ് വെള്ളം കയറാത്ത അറയായിട്ട് സങ്കല്പിക്കുന്നു. അതുകൊണ്ടാണല്ലോ ഗംഗയെ വെള്ളം മാത്രമായിട്ട് സങ്കല്പിച്ച് തൊട്ടടുത്ത് തീരം വേറെന്നാണ്. അങ്ങനെ രണ്ടായിട്ട് മുറിച്ച് വെച്ചിട്ട് വാച്യാർത്ഥത്തിന് തടസ്സം വരുന്നു. ലക്ഷ്യാർത്ഥം ഗംഗാതീരത്ത്. അപ്പോൾ ഗംഗാതീരം എന്ന് പറയുന്ന അർത്ഥവും മുറിഞ്ഞ് മാറിയിട്ട് വരികയാണ് ചെയ്യുന്നത്. ഗംഗാതീരത്തെന്ന് പറയുകയാണെങ്കിൽ ഗംഗാതീരത്തെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ അതല്ല. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ ഒരു ലക്ഷണെ കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷമേ നമുക്കതിനെ അതിൻ്റെ ഒരു പ്രശ്നങ്ങളെ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും. ഇവിടെ എന്തായാലും ഈ പറയുന്ന വാച്യാർത്ഥം ലക്ഷ്യാർത്ഥം എന്ന വിഭജനത്തിൻ്റെ അസംബന്ധതയാണ് യഥാർത്ഥത്തിൽ നമ്മളിവിടെ കാണുന്നത്. അല്ല, അത് പ്രസിദ്ധിയായാലും പൊതുസമ്മതിയായാലും ഉണ്ടാകുന്നത് തന്നെയാണ് വാച്യാർത്ഥവും. അല്ലേ, നേരത്തെ ഞാൻ പറഞ്ഞതാണ് കലവറ എന്നത് ലക്ഷണ എന്ന് പറയുമ്പോൾ കലം പ്രധാന ഉപകരണമായി വരുന്ന ഒരു ചരിത്രഘട്ടവും വ്യത്യസ്തമായ അനേകം പ്രയോഗങ്ങളും കഴിയുമ്പോൾ കലവറയ്ക്ക് പത്രം വയ്ക്കുന്ന അലമറ എന്ന അർത്ഥം അർത്ഥം കിട്ടുന്നു. ഇന്ന് നമ്മൾ ഇതെങ്ങനെയാണ് ലക്ഷണമായിട്ട് കണക്കാക്കുന്നത്? ഇന്ന് പിന്നെ കലവറ എന്ന് പറയുന്നതിന് ആരെങ്കിലും കലം വയ്ക്കുന്ന അറയായിട്ട് കണക്കാക്കാറുണ്ടോ? ഇല്ല. ഇനി അല്ലേ കലം അടുക്കി വയ്ക്കുന്ന കാര്യം പറയുമ്പോഴും കലവറയ്ക്ക് അറ എന്ന അർത്ഥം തന്നെയാണുള്ളത്. അല്ലേ, കലവറയിൽ കുറച്ച് അല്ലെ കലമുണ്ട്. കലം അടുക്കി വയ്ക്കുമ്പോഴും ഒരു ഇന്നത്തെ നിലയിൽ ഒരു ഷെൽഫ് എന്നുള്ള അർത്ഥമേ കിട്ടുള്ളൂ. അല്ലെ, കലവറയിൽ കുറച്ച് കലമുണ്ട് അല്ലെങ്കിൽ എന്നൊക്കെ പറയുമ്പോൾ കലവറയ്ക്ക് ഷെൽഫ് എന്നുള്ള അർത്ഥമാണ് വരുന്നത്. അതായത് ഈ പറയുന്ന ഈ തമ്മിൽ ഇങ്ങനെ വേർതിരിച്ച് നിർത്തുന്ന രീതിയിലുള്ള അഭിധ ലക്ഷണ വിഭജന അസാധുവാണെന്ന് പറയേണ്ടി വരും. വേറൊരർത്ഥത്തിൽ സാമാന്യമായ ഒരു ഒരു സന്ദർഭാർത്ഥം അഭിധയ്ക്കും അല്ലെങ്കിൽ വിശേഷമായ ഒരു സന്ദർഭാർത്ഥം ലക്ഷണ എന്ന് പറഞ്ഞ് വേർതിരിച്ച് മനസ്സിലാക്കാം രണ്ടാമത്തെ അർത്ഥം എന്നുള്ള രീതിയിൽ, അതിൽ പ്രശ്നമില്ല. പക്ഷേ ഈ പറഞ്ഞ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വേർതിരിച്ച് നിർത്തുകയും അല്ലെ ലക്ഷണ പിന്നെ തിരിച്ചങ്ങ് അഭിധയയിലേക്ക് മടങ്ങിപ്പോവും അങ്ങനെയാണല്ലോ. ഇപ്പോൾ ഗംഗയിലെ ഗ്രാമം എന്ന് പ്രയോഗിക്കുമ്പോൾ ഗംഗയെ ഒഴുകുന്ന ജലം മാത്രമാക്കി മാറ്റിയിട്ട് ഗംഗാതീരത്തെന്നൊരു മറ്റൊരു അർത്ഥം എന്ന് പറഞ്ഞ് പരിഗണിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഗംഗയിലെ ഗ്രാമം എന്ന് പ്രയോഗിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഗംഗ എന്ന വാക്ക് തിരിച്ച് പഴയ നദിയായിട്ട് മാറും എന്നുള്ള സങ്കല്പം. അങ്ങനെ മാറുന്നില്ലല്ലോ, ഗ്രാമം കൂടി അതിൽ ഉണ്ടാവും. അതുകൊണ്ടാണല്ലോ സമാധാനത്തിൻ്റെ പ്രാവ് എന്ന് പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഈ പ്രാവ് എന്ന് പറയുന്ന വാക്കിന് ഈ സമാധാനത്തിൻ്റെ അർത്ഥം അതിന് ക്രമേണ കിട്ടും. അതുകൊണ്ടാണ് പ്രാവ് എന്ന് പറഞ്ഞ് കാണിച്ചാൽ തന്നെ നമുക്ക് സമാധാനത്തിൻ്റെ ഒരു അടയാളമായിട്ടത് മാറുന്നത്. വാക്കുകൾ തിരിച്ച് പിന്നെ അങ്ങ് പോവുകയൊന്നുമില്ല. അല്ല, ഗംഗ എന്ന് പറഞ്ഞാൽ പഴയ വെള്ളം എന്ന് പറയുന്ന അർത്ഥത്തിലേക്ക് തിരിച്ചു പോകില്ല. കുതിര എന്ന് പറഞ്ഞാൽ നാലുകാലും പാലുള്ളൊരു ജീവിയെ എന്നുള്ളതിലേക്ക് മാത്രമായി തിരിച്ചു പോകില്ല. അതുകൊണ്ടാണ് കുതിര എന്ന് പറയുമ്പോൾ വീരൻ എന്നുള്ള അർത്ഥം കിട്ടുന്നത്. അപ്പോൾ അത്തരത്തിൽ ഇതൊരു വാക്കുകളെ മടക്കിക്കൊണ്ടു പോകുന്ന ഒരു സ്വഭാവം ഈ ലക്ഷണയെ സംബന്ധിക്കുന്ന ധന്യാലോകാരനിലൊക്കെ ഉണ്ട്. വാക്കുകളുടെ ഒരു തനിമയിലേക്കും അതിൻ്റെ മൂലാർത്ഥത്തിലേക്കും മടക്കിക്കൊണ്ടു പോകുന്ന അല്ലേ. ഇപ്പോൾ കലവറക്കി കലം വയ്ക്കുന്ന അറ എന്ന് പറഞ്ഞങ്ങ് പഴയ അർത്ഥത്തിലേക്ക് മടക്കിക്കൊണ്ടു പോകേണ്ട ഒരു കാര്യമില്ലല്ലോ. അപ്പോൾ അത്തരത്തിൽ ഇത്തരത്തിലുള്ളൊരു പ്രശ്നം ഇതിനകത്തുണ്ട് അല്ലേ. എങ്കിലും ഈ അതായത് അഭിധ ലക്ഷണം എന്ന് പറഞ്ഞ് ഇങ്ങനെ വെള്ളം കയറാത്ത അറകളായി വേർതിരിച്ച് നിൽക്കുന്നതിൽ യുക്തിയില്ല എന്നുള്ളതാണ് നമുക്ക് പറയേണ്ടി വരുന്ന അല്ലെ. പ്രയോഗ സന്ദർഭത്തിൽ ഇപ്പോൾ നമ്മളിപ്പോൾ സ്നേഹത്തിൻ്റെ കലവറ എന്ന് വീണ്ടും ഉപയോഗിക്കുന്നു. നന്മയുടെ കലവറ എന്ന് പറഞ്ഞാൽ പുതിയ അർത്ഥത്തിലേക്ക് അത് പോവുകയാണ് ചെയ്യുന്നത്. വീണ്ടും അവിടെ കലവറയ്ക്ക് പിന്നെ ഷെൽഫാണെന്നുള്ള അല്ല കലമയ്ക്കുന്ന അറയാണെന്നുള്ള അർത്ഥത്തിലേക്ക് തിരിച്ചു പോകേണ്ട ആവശ്യമില്ല. അതാണ് എങ്കിലും ഈ അഭിധ ലക്ഷണം എന്ന് പറയുന്നൊരു വിഭാഗം പ്രസക്തമാണ്. അതിന് കാരണം ഈ സാമാന്യ അർത്ഥത്തിൽ നിന്ന് അത് ഒരു വിശേഷാർത്ഥത്തിലേക്കുള്ള ഒരു പ്രോസസ്സായിട്ട് അതിനെ നമുക്ക് കണക്കാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതിൻ്റെ വിഭാഗങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞത്.